പള്ളിക്കുന്ന് ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ കൂട്ട നടപടി. പി കെ രാഗേഷിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. പി കെ രാഗേഷ്, പി കെ രഞ്ജിത്ത് എന്നിവരടക്കം ഏഴുപേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അറിയിച്ചു. കോൺഗ്രസ് പള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റിയും പിരിച്ചുവിട്ടു. പള്ളിക്കുന്ന് ബാങ്ക് തെരഞ്ഞെടുപ്പിൽ പി കെ വിഭാഗം യു ഡി എഫിനെ പരാജയപ്പെടുത്തിയിരുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയ്യിൽ ചേരുന്നുണ്ട്. മനോജ്, എത്ര ഉന്നതനായാലും പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഡി സി സി പ്രസിഡന്റ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പള്ളിക്കുന്ന് ബാങ്ക് തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇപ്പോൾ കോൺഗ്രസിൽ കൂട്ട നടപടി ഉണ്ടായിരിക്കുകയാണ്. പി കെ രാഗേഷ്, പി കെ രഞ്ജിത്ത് ഉൾപ്പെടെ ഏഴുപേരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്നാണ് ഡി സി സി പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, പള്ളിക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടിയിലേക്കാണ് കോൺഗ്രസ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. പള്ളിക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഇന്നലെ നടന്നു. അതിൽ പി കെ രാഗേഷ് വിഭാഗം വലിയ ഭൂരിപക്ഷത്തിൽ ഈ ബാങ്ക് ഭരണസമിതി നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. യു ഡി എഫിന് കനത്ത തിരിച്ചടി ആ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 500+ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പി കെ വിഭാഗം യു ഡി എഫിനെ പരാജയപ്പെടുത്തി. ആ ബാങ്ക് ഭരണസമിതി നിലനിർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പി കെ രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത്. പി കെ രാഗേഷാണ് ഈ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നതെങ്കിൽ കൂടി അദ്ദേഹം പ്രത്യക്ഷത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കുകയും ചെയ്തപ്പോൾ പി കെ രാഗേഷ് പറഞ്ഞത് പാർട്ടി നിലപാടിനൊപ്പം എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. അതിൽ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നു. പി കെ രാഗേഷ് ഉൾപ്പെടെ ഏഴുപേരെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അറിയിച്ചിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പ് ഇങ്ങനെയാണ്: പള്ളിക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ മെമ്പർമാരെ അറിയിക്കാതെ 5350 മെമ്പർഷിപ്പ് ഏകപക്ഷീയമായി തള്ളുകയും കോൺഗ്രസ് പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തതിൻ്റെ പേരിൽ പി കെ രാഗേഷ്, ചേറ്റൂർ രാഗേഷ്, അഖിൽ എം കെ, രഞ്ജിത്ത് പി കെ, സൂരജ് പി കെ, പ്രദീപൻ കെ പി, എം വി പ്രദീപ് കുമാർ എന്നിവരെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കുകയും അനിത കെ പി ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലറാണ്, കെ പി ചന്ദ്രൻ എന്നിവരെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അറിയിച്ചു. ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പള്ളിക്കുന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും പിരിച്ചുവിട്ടതായി ഡി സി സി പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. പള്ളിക്കുന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ താൽക്കാലിക ചുമതല കെ പി സി സി അംഗം രാജീവൻ എളിയാവൂരിന് നൽകിയതായും അറിയിക്കുന്നു. ഇതാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. വളരെ അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പി കെ രാഗേഷ് പുറത്തേക്കോ എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ നൽകിയതാണ്. അന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പി കെ രാഗേഷ് വിഭാഗം നേതൃത്വം നൽകുന്ന ഈ ബാങ്ക് ഭരണസമിതിക്കെതിരെ അതിശക്തമായ നിലപാട് അത് അദ്ദേഹം കണ്ണൂർ വിഷനിലൂടെ തന്നെ പറയുകയും ചെയ്തിരുന്നു. അതായത് ഈ ബാങ്ക് പള്ളിക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഒരു കുടുംബ സ്വത്താക്കി മാറ്റുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി പി കെ രാഗേഷിനെതിരെ പാർട്ടിക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ പരാതിയിൽ നടപടി ഉണ്ടാകും എന്ന സൂചന കഴിഞ്ഞ ദിവസം തന്നെ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നമ്മളോട് സൂചന നമുക്ക് നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പക്ഷേ ഇത്രയും കടുത്ത ഒരു നടപടി, കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് പി കെ രാഗേഷ്. അപ്പോൾ പി കെ രാഗേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലേക്ക് അതിശക്തമായ ഒരു നടപടിയിലേക്ക് പോകും എന്ന് ആരും കരുതിയിരുന്നില്ല. തീർത്തും അപ്രതീക്ഷിതമായ, അല്ലെങ്കിൽ ഈ ഒരു സസ്പെൻഷന് പുറത്ത് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന രീതിയിലേക്കുള്ള ഒരു കടുത്ത നടപടിയിലേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. ഇത് ഏത് രീതിയിലാണ് പള്ളിക്കുന്നിലെ കോൺഗ്രസിനെ ബാധിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഇന്ന് ഈ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പി കെ രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗം വലിയ ഭൂരിപക്ഷത്തിലാണ്. അവർ പാർട്ടിയുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ടുള്ള ഒരു വിജയം അവിടെ നേടിയിരിക്കുന്നു. 400+ വോട്ടുകൾ മാത്രമാണ് ഈ 1550+ പേർ വോട്ട് ചെയ്ത ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് യു ഡി എഫിന് ലഭിച്ചത്. ഇത് വലിയ ഒരു തിരിച്ചടിയാണ് കോൺഗ്രസിന് ഉണ്ടാക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഈ കർശന നടപടിയിലൂടെ പള്ളിക്കുന്നിൽ ഏറെക്കാലമായി, കഴിഞ്ഞ 8 വർഷത്തിലധികമായി നിലനിൽക്കുന്ന പാർട്ടിയിലെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മണ്ഡലം കമ്മിറ്റിയെ അടക്കം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഏത് രീതിയിലുള്ള നടപടികളാകും കോൺഗ്രസിൽ, അല്ലെങ്കിൽ എന്തായിരിക്കും പി കെ രാജ്യം
രാഗേഷിന്റെ ഒരു തീരുമാനം. ഇത് വളരെ ആകാംക്ഷാപൂർവ്വം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ നടപടി ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ നടപടി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഈ നടപടി കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത്. പള്ളിക്കുന്നിൽ ഇത് ഏത് രീതിയിൽ പ്രതിഫലിക്കും? പള്ളിക്കുന്നിൽ ഇനി പി കെ രാഗേഷിന്റെ എന്താകും അദ്ദേഹത്തിന്റെ നിലപാട് എന്നതാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അർജുൻ.